ചേട്ടാ ഇത്തവണത്തെ ഓണാഘോഷ പരിപാടിയൊക്കെ തകർക്കോ? തകർക്കുവാ? ഈ ചുക്ക് ഗ്രാമപഞ്ചായത്തിലെ ആസ്ഥാനം വിളിച്ചു പറയക്കാരൻ ഞാനല്ലേ, അപ്പൊ പിന്നെ ഞാനുള്ളപ്പോ തകർക്കാതിരിക്കും. ചേട്ടൻ വിളിച്ചു പറഞ്ഞേട്ടെ, നാട്ടുകാരെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞറിയാമോ? വേണ്ടട്ടാ ചേട്ടാ, എനിക്ക് പപ്പടം കിട്ടിയില്ല. എടാ നിനക്ക് പപ്പടം ഞാൻ തന്ന. എന്റെ ദൈവമേ, എനിക്ക് പപ്പടം തന്നില്ലായിരുന്നു. എടാ രണ്ട് പപ്പടം നിനക്ക് ഞാൻ തന്നതാ. അയ്യോ ചേട്ടൻ മറന്നുപോയതാണ്, എനിക്ക് പപ്പടം തന്നിട്ടില്ല. ഇവൻ ഈ കൊലയെന്നൊരു പഴം ഉരിഞ്ഞു തിന്നുമ്പോ രണ്ടു പപ്പടം ഞാൻ കൊണ്ടുവന്ന് വെച്ചതാ. അയ്യോ ചേട്ടാ, ചേട്ടന് തെറ്റുപറ്റിപ്പോയതാണ്, പപ്പടം കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല എനിക്ക്. ഇവര് പപ്പടം കൊടുക്കണം, നീ കണ്ട എനിക്ക് പപ്പടം കിട്ടിയില്ലായിരുന്നോ? ഇല്ലടാ, എന്റെ അമ്മ സത്യമായിട്ട് എനിക്ക് പപ്പടം തന്നില്ല. എടാ മരിച്ചുപോയ എന്റെ ജാനുവാണ സത്യം, ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എന്റെ ചേട്ടാ, എന്റെ സത്യസന്ധത ഞാൻ ഇനി ആരോട് തെളിയിക്കും? പഴനിയിലാണ്ടവനാണ് സത്യം, പപ്പടം ഞാൻ നിനക്ക് തന്നതാ. എന്റെ ശബരിമല സ്വാമി, ഈ പുള്ളി എന്തൊക്കെ പറയണത്? എന്റെ അമ്മ സത്യം എനിക്ക് പപ്പടം തന്നിട്ടില്ല. ആറ്റുനോ ചുരുളി കമത്തി ഉണ്ടായ എന്റെ മകനാണ് സത്യം, നിനക്ക് രണ്ട് പപ്പടം ഞാൻ തന്നതാ. കുഞ്ഞേട്ട, എനിക്ക് കൊച്ചുങ്ങളൊന്നുമില്ല, എന്നാലും ഞാൻ എന്റെ അമ്മനെ പിടിച്ച് ഞാനാണ് ഇടുന്നത്. എനിക്ക് പപ്പടം തന്നിട്ടില്ല. സത്യമായിട്ട് നിനക്ക് ഞാൻ പപ്പടം തന്ന. ഇങ്ങനെ പോയാലും ഞാൻ ആ ബലിക്കല് തലയടിച്ച് ബലിക്കല്ലല്ല, വാഷ് ബേസന. നോക്ക് എന്ത് വണ്ടാറായാലും എന്താ തലയടിച്ചാവോ? സത്യമായിട്ട് ഞാൻ നിനക്ക് പപ്പടം തന്നതാ. എനിക്ക് പപ്പടം തന്നില്ല. ഞാനൊരു പപ്പടം വെറുതെ തരാം, അപ്പൊ പപ്പടത്തിന്റെ പ്രശ്നം തീരുമല്ലോ. എന്റെ പട്ടിക്ക് വേണം തന്റെ പപ്പടം. എടെ പപ്പടം വെറുതെ വേണ്ട, ഒരു തന്നെ വെട്ടടക്കാ പോളും മോഹിക്കാമില്ല, ഞാനോട്ട് എടുക്കാമില്ല. എനിക്ക് തന്റെ പപ്പടം വേണ്ടോ? എനിക്ക് വേണ്ടത് തന്റെ പപ്പടം. ഞാൻ പപ്പടം തരും, വെറുതെ എനിക്കും ആരുടെയും കാശ് വേണ്ട. വേണ്ട, എനിക്ക് തന്റെ പപ്പടം. രാവിലെ മനുഷ്യനെ ഞാനേ ഒരു പഴു ഉരിഞ്ഞെടുത്തോളാം. വേണ്ട, ഞാൻ ഉരിഞ്ഞുതരാം. അതെ, ഞാൻ ഉരിഞ്ഞു തരാം. എന്താ ഞാൻ ഉരിഞ്ഞ കുഴപ്പമൊന്നും? ഒരെണ്ണത്തുമ്മേ ഞാൻ ഉരിഞ്ഞോളട്ടോ, ബാക്കിയെല്ലാം അനുവാദം ഇല്ലാതെ താഴ്ത്തു പറ. അനൗൺസ്മെന്റിന്റെ ശബ്ദം കാരണം തിരുവാതിരകളെ കേൾക്കാനും പറ്റുന്നില്ല. തിരുവാതിരകളുടെ ശബ്ദം കാരണം അതിന്റെ അനൗൺസ്മെന്റ് കേൾക്കാനും പറ്റുന്നില്ല. ആദ്യ കുന്നറാണെങ്കിൽ നിർത്തി വയ്ക്കുക. ആ ചെണ്ടമേളത്തിന് അടുത്ത് പോയി രണ്ട് തുള്ളം കണ്ട തുള്ള. ഇങ്ങനെയാണോ താളം പിടിക്കുന്നത്? അതെ, എന്താ ഇത്? എങ്ങനെയാ പിടിക്കേണ്ടത്? ഇങ്ങനെ അങ്ങോട്ട് പിടിക്കേ. ഓണാഘോഷ പരിപാടി അവിടെ ഗംഭീരമായിട്ട് നടക്കണം. നിനക്കെന്താണ്? അവിടെ ഓണക്കളി കഴിഞ്ഞ്, വടംവലി കഴിഞ്ഞ്, ഇപ്പൊ തിരുവാതിര കളിക്കാനായിട്ടേ ദേവി സിന്ധു ഒക്കെ സെറ്റ് സാരി കൊടുത്ത് പോണാണ്ടേ കൊതിയാവേണ്ടാ. പോണം അവിടെ. ഇത്തവണെങ്കിലും ഒപ്പക്കെട്ടി മത്സരത്തില് പങ്കെടുക്കണമെന്ന് കരുതിയ ആളാണ്. നീ പോയോ? ചുക്ക് നമ്മൾ ഇഞ്ചി മേടിച്ചിട്ട് ഉണക്കണം, അപ്പൊ ചുക്കാവും. സ്ഥലത്തിന്റെ പേര് നമ്മുടെ ഓണാഘോഷം അല്ലേ? മാവേലി
മാവേലിയ എന്നിട്ട് ലാറിനെ പോലെയല്ല ഇരിക്കുന്നത്. എല്ലാണ്ട് കിരീടം. പ്രശ്നം എന്താ? വഴി അറിഞ്ഞൂടാ. ചുക്കിലേക്ക് പോണ വഴിയല്ലേ? അത് നമ്മൾ ഇവിടെ നിന്നല്ല നേരെ അങ്ങോട്ട് പോയിട്ട് ഇടക്കിടക്ക് അവൻ സ്റ്റെക്കായി പോകുന്നു. തട്ടിക്കൊട്ടാ പോയില്ലേ? വഴി പറഞ്ഞതാ. അയ്യോ, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പെണ്ണ് പോണ്, അതുകൊണ്ട് എന്റെ മൈൻഡ് പോയി. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളവുണ്ട്, അവിടെ നേരെ ചെല്ലുമ്പോ വലിയൊരു പോവാത്തെന്താ? വഴി പറഞ്ഞതാ. കുളത്തിന്റെ കരച്ചപ്പോ അങ്ങനെ നിന്നു പോയാന്നേ. അവിടെ കുളമുണ്ട്, അവിടെ നമ്മൾ വളവ് തിരിയുമ്പോ വലിയൊരു ആല്, ആലിന്റെ തൊട്ടതായിട്ടാണ് ഒരു കുഞ്ഞി. പോയില്ലേ? പോവാത്തെന്താ? വഴി പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കടാ. ഇവിടെ നേരെ അങ്ങ് ചെല്ലുക, അവിടെ ലെഫ്റ്റ് കട്ട് ചെയ്യുക, അവിടെ റൈറ്റ് കട്ട് ചെയ്യുക, അവിടെ നേരെ താഴ്ത്ത കറങ്ങുക. അവിടെ ചെറിയൊരു കാട് കാണാം. ആ കാടിന്റെ ഇടയിൽ കൂടി കുഞ്ഞു വഴി കൂടി നേരെ ഇറങ്ങി ചെല്ലാണ് ഈ പറഞ്ഞ ചുക്ക്. മനസ്സിലായില്ലേ? അത്രയുള്ളോ? എളുപ്പമുള്ളോ? ചെല്ല് ചെല്ല്. സലോ കേട്ടോ. ഇടാവഴി പൊട്ടക്കിണറ്റിലെ കൊള്ളാന്ന്. മാവേലി പാതാളത്തിലല്ലേ കിടക്കണത്? അപ്പൊ ഈ മാവേലി പൊട്ടക്കിണറ്റിൽ കിടന്നാ മതി. ഇപ്പൊ തന്നെ കരച്ചില് കേക്കാം. പാവോടാ. എന്താണോ മമ്മൂട്ടി എങ്ങനെ വരുന്നത്? മമ്മൂട്ടി ഓടി കയറിയാ വരുന്നത്. അത് ശരി, മമ്മൂട്ടിയെ പോലെ നടനൊക്കെ ഓടി വന്ന് സ്റ്റേജ് കയറുന്നത് മോശല്ലേ? ഓ എടോ, അതല്ല, മമ്മൂട്ടി വരുന്ന കാറിന്റെ പേര ഓടിയെന്ന്, അതീ കയറിയാ വരുന്നത്. അപ്പൊ വേറെ കാറൊന്നും ഓടില്ല, ഈ കാറിന് മാത്രം ഓടിയത് പേരുടെ. പോയേ പോയേ. അത് പിന്നെ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് മമ്മൂട്ടി വരുമ്പോ കണ്ട അലവലാദികളൊന്നും സ്റ്റേജിൽ നിൽക്കാം. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്റ്റേജിൽ നിന്ന് നമ്മുടെ പ്രസിഡന്റിനെ ഓടിക്കണം. എന്താ എടോ, നമ്മുടെ ചുക്കിലെ ഏറ്റവും വലിയ അലവലാദി നമ്മുടെ പ്രസിഡന്റ് അല്ലേ? പ്രിയപ്പെട്ട ചുക്ക് നിവാസികളെ, നമ്മളെല്ലാരും അറിയാനാ, എനിക്ക് എന്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. അയ്യോ കഷ്ടായി പോയി. മമ്മൂട്ടി വരില്ല. മമ്മൂട്ടി വരില്ലെന്നോ? ആ, മമ്മൂട്ടി ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ നിങ്ങൾ എന്നെ മമ്മട്ടിക്കടിക്കുമെന്ന് എനിക്കറിയാം. ഞാനും വരില്ല. വേണ്ട, മമ്മൂട്ടി ഇല്ലാത്ത ചുക്കിലേക്ക് വന്ന് നിങ്ങളുടെ മുന്നിൽ അപഹാസ്യനാവാൻ ഞാൻ തയ്യാറല്ല. പകരം ഞാൻ മറ്റൊരു സിനിമാ താരത്തെ അയക്കുന്നു. എവിടെ പകരമുള്ള സിനിമാ താരം എത്തി? മേള തുടങ്ങിക്കോ. ഫോട്ടോ എടുത്തോളൂ. സന്തോഷമായി, നല്ല കളർഫുൾ ആണല്ലോ. അതെ, താനാരാ? ഞാൻ ഹേമന്ത് കുമാർ. താനാരാ? ഞാനാരാണെന്നോ? ഇവിടെ എല്ലാവർക്കും അറിയാം പ്രസിഡന്റിന്റെ വലം കയ്യല്ലേ. അതല്ലടോ പറഞ്ഞത്, എന്റെ പേരാണ് ഹേമന്ത് കുമാർ താനാരാ. അല്ല, താൻ ഏത് സിനിമയിൽ അഭിനയിച്ചാ പറയുന്നേ? ഒരു മിനിറ്റ്, താനി വന്നേ. താൻ മഴവിൽക്കാവടി എന്ന സിനിമ കണ്ടു? കണ്ടു. അതിൽ പഴനിയിൽ വെച്ച് ജയറാം 10 പേരുടെ തലമുട്ടയടിക്കുന്നുണ്ട്. അതിലൊരു മുട്ടയാണ് ഞാൻ, ഈ ഹേമന്ത് കുമാർ താനാരാ. മമ്മൂട്ടി പോയെങ്കിൽ പോട്ടെ, പക്ഷെ പ്രസിഡന്റ് നമ്മളോട് കാണിച്ചത് വല്ലാത്ത ചതിയായി പോയി. അതെ അതെ, മമ്മൂട്ടി വരുന്നു പറഞ്ഞു എത്ര നാളായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നതാ. അല്ല, തനിക്ക് എങ്ങനെയാ താനാരാന്നുള്ള പേര് കിട്ടിയത്? അതെ, ഈ ചെല്ലുന്നോടത്തൊക്കെ എല്ലാവരും ചോദിക്കും താനാരാ താനാരാ. ഈ അവസ്ഥയിൽ എന്റെ ഇനിഷ്യൽ അങ്ങ് മാറ്റി താനാരാ ഹേമന്ത് കുമാർ താനാരാ. ഞാൻ ഈ നാട്ടുകാരനെ. പ്രസിഡന്റ് പണിയാ കാണിച്ചത്? ഞാനെന്നാ കാണിച്ചത്? മമ്മൂട്ടി ഒന്നിലേക്ക് പോട്ടെ, ഈ താനാരാ സാധനത്തിലേക്ക് എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലേ. മമ്മൂട്ടിക്ക് ഒരു ഉദ്ഘാടനം ചെയ്യാൻ പ്രസിഡന്റ് വേറെ ആളെ പറഞ്ഞു വിട്ടോ? അയ്യോ, ഞാൻ ആരെയും ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടില്ല.
അപ്പൊ കത്ത് കൊടുത്തുവിട്ടതോ? കപ്പയോ? ഏത് കപ്പ? കപ്പയല്ല, കത്ത് കൊടുത്തുവിട്ട് എന്താന്ന്? ഞാൻ ആർക്കും കത്ത് കൊടുത്തു വിട്ടിട്ടില്ല. അത് മാത്രമല്ല, മമ്മൂട്ടി ഉദ്ഘാടനത്തിന് വരാൻ കാറെ കയറിയതാ. അപ്പൊ ഇവിടുന്ന് ആരോ മമ്മൂട്ടിയെ ഫോൺ ചെയ്ത് പറഞ്ഞിരിക്കുന്നു ഉദ്ഘാടനം ദുൽഖർ സൽമാൻ വന്ന് ചെയ്തിട്ട് പോയെന്ന്. ഈ മമ്മൂട്ടിക്ക് വരെ സിനിമയുടെ താനാരയെ പറഞ്ഞു വിട്ടതാരാ? താനാര? ആ അത് ശരി. അപ്പൊ ഞാൻ ആരാണെന്ന് ഇത്രയും നാളും കൂടെ നടന്നിട്ട് മനസ്സിലായിട്ടില്ലേ? എടോ, താൻ ആരാന്ന് എനിക്കറിയാം, ഞാൻ ആരാന്ന് തനിക്കും അറിയാം. പക്ഷെ താൻ ഇപ്പൊ പറഞ്ഞ ഈ താനാരാ ആരാരാ? ഞാൻ ചുമ്മാ ഇവിടുത്തെ പ്രസിഡന്റ് ക്ഷണിച്ചു വരുത്തിട്ട് വന്നോ? ഞാനാണോ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്? ഞാനെപ്പോഴും തന്നെ മനസ്സിലായില്ല. എടോ, തന്നെയാണ് എപ്പോഴാ ക്ഷണിച്ചേന്ന്? ഈ പ്രസിഡന്റ് മറ്റേ പൊക്കമുള്ള പ്രസിഡന്റോ? അതാരാണോ? ആർക്കടാ പൊക്കളില്ലാത്ത? എല്ലാവർക്കും പൊക്കളുണ്ട്. എന്റെ പൊക്കളെ തന്നെ ഒരു 12 ഇഞ്ചേഷൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷട്ടിൽ പൂക്കളുള്ള പ്രസിഡന്റ് പൊക്കമുള്ള പൂക്കളുള്ള പ്രസിഡന്റോ? ഷട്ടിൽ വരയുള്ള പ്രസിഡന്റ് ആണെങ്കിൽ അത് ഞാനാ. അത് ഇക്കറല്ലേ വരാ. എന്താ പറഞ്ഞേ? ഷട്ടിൽ പൂക്കൾ. ഇപ്പോഴാണ് കാര്യങ്ങൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായത്. എടാ, ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആരാന്നറിയാം? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരിൽ ഇവിടെ കത്ത് വന്നതും മമ്മൂട്ടിക്ക് ഫോൺ ചെയ്തതും ഈ താനാരി എന്ന് പറയുന്ന നടനെ ഇവിടെ വരുത്തിയതിന്റെയും പിന്നിൽ അവനാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ ആ പൂക്കൾ ഷട്ടിട്ട പ്രസിഡന്റ്? പാഷാണ ഷാജി. ഈ ഓണം ഒന്ന് കഴിഞ്ഞോട്ടെ, അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് മേടിച്ചോളാം. അവനുള്ളത് ഞാൻ അവിടെ ചെന്ന് കൊടുത്തോളാം. നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം അവർ തകർക്കുകയാണല്ലോ. അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഇത്തവണത്തെ ഓണാഘോഷം പ്രൊഫഷണൽ അയ്യോ ഷാജി, നമ്മളില്ലാത്ത ഓണാഘോഷം അവർ തകർക്കുകയാണ്. നമ്മളില്ലാതെ ഇവിടെ എന്തോ ഓണാഘോഷിക്കുന്ന? ഇവിടെ നിന്ന് മൊത്തം പൊട്ടിച്ചെതറും. നീ എന്തൊക്കെയാ പറയണത്? എങ്ങനെ പൊട്ടിച്ചെതറും? എടാ, ഞാൻ മൊത്തം ബോംബ് വെച്ചേക്കല്ലേ. സ്റ്റേജിന്റെ നാല് മൂലത്ത് ഞാൻ ബോംബ് വെച്ചിട്ടുണ്ട്. പിന്നെ ആ ചെണ്ടക്കാരില്ലേ, അതിലൊരു മൂന്ന് ചെണ്ടടകത്ത് ഞാൻ വേറെ ബോംബ് വെച്ചിട്ടുണ്ട്. ചെണ്ട കൊട്ടാനുള്ളതല്ലേ, പൊട്ടിക്കാനുള്ളതല്ലോ. പൊട്ടിച്ചെതറട്ടെ. ആ മൈക്ക് സെറ്റിനുള്ളിൽ ഒരു പ്രത്യേക തരം ബോംബ് ഞാൻ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതാ കോളാമ്പി മോഹന്റെ തല പൊട്ടിച്ചെതറി, അതിൽ നിന്ന് തലച്ചോറ് ചിന്ന ഭിന്നം ആകണം. എനിക്ക് കാണണം. നീ വേറെ സംഭവം ശ്രദ്ധിച്ച? ആ ഓട്ടത്തിനിടയിൽ നമ്മുടെ ചാന്തിയുടെ കൗപീരത്തിൽ പുള്ളി തന്നെ ചവിട്ടിട്ട് കമ്പന്ന് വിടെ കണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ലടാ. എത്ര പേരെ പുള്ളിയുടെ മുതുകുത്തി ചവിട്ടിയിറക്കി പോയെന്നറിയാം? ഇത്തവണത്തോണം കൊളമായിട്ടുണ്ട്. കൊളമല്ല, കൊക്കൊളം. ലോക സമാധാനത്തിനായി ചുക്ക് ഗ്രാമപഞ്ചായത്ത് ഒരുക്കുന്ന കൂട്ടയോട്ടം. ഇന്നിനി കൂട്ടയോട്ടം ഒന്നും നടക്കൂല. ആര് പറഞ്ഞു ഇന്നിവിടെ കൂട്ടയോട്ടം നടക്കും? അത് നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. ഇത്രയും പ്രകൃതം കാണിച്ചിട്ട് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഞങ്ങൾ ചെല്ല് കൊല്ലും തന്നെ അവര്. തങ്ങടത്ത് നോക്കിയേ. എന്റെ ദൈവമേ, അവിടുത്തെ ഒരു പടയാളിക്ക് വരണ്ടല്ലോ. നോക്കല്ല, റെഡി, 1 2 3 ഉദ്ഘാടനം ചെയ്തോ.